ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 1976 മോഡൽ പോണ്ടിയാക് ഫയർബേർഡ് ട്രാൻസാമിൻ്റെ റിവ്യൂടെ ആണ്. ഇത് 155 BHP പവറും 420 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 6.6 L V8 എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇത് ഫോർഡും ഡോഡ്ജും ഷവർലൊക്കെ മസിൽക്കാറിൻ്റെ കാലം ഭരിച്ചിരുന്ന ടൈമിൽ കുറഞ്ഞ ചിലവിൽ തന്നെ ആൾക്കാർക്ക് മസിൽക്കാറുണ്ടാക്കി കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് പോണ്ടിയാക്ക്. വണ്ടി പ്രാന്തന്മാരെ ഫേവറേറ്റ് മൂവിയായ സ്മോക്കി ആൻഡ് ദ ബാൻഡിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഫീച്ചർ ചെയ്ത് ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാറാണിത്. അതേ ഒരു സ്റ്റിക്കറിങ്ങും വർക്കിംഗ് ഒക്കെയാണ് ഈ വണ്ടിമേ ഉള്ളത്. ഈ വണ്ടിൻ്റെ വിൻഡ്ഷീൽഡും തുടങ്ങുകയാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ളൊരു വിൻഡ്ഷീൽഡാണ്. ചെറിയൊരു കർവൊക്കെ വന്ന ഒരു വിൻഡ്ഷീൽഡാണിത്. ഇതിൻ്റെ വൈപ്പർ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ടക്കിങ് ചെയ്തൊരു വൈപ്പറാണ്. പുറത്തേക്ക് തീരെ കാണാത്ത രീതിയിലാണ് ഇതിൻ്റെ വൈപ്പറൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോണറ്റിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ മുകളിലും ഈ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6.6 L എന്നൊക്കെ അതിമ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എയർവെൻറ്റ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണറ്റും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലൈനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗവും നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളി ഒരു പരിന്തിൻ്റെ സ്റ്റിക്കറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലോഗോ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയൊരു എയർ ഇൻടേക്ക് കാണാം. അവിടെ ഒരു ഇഷ്ടിക രൂപത്തിൽ ഒക്കെ ആൾക്കാർ ഇതിനെ പറയുന്നുണ്ട്. ഒരു ഫ്രണ്ട് നമുക്ക് ചെരിഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഗ്രില്ലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ആയിട്ട് ട്രാൻസാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പോണ്ടിയാക്കുന്ന താഴെയും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് കാണാം. ചെറിയൊരു ഫോഗ് ലാമ്പ് യൂണിറ്റ്. പിന്നെ ഒരു ലോഗോ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ടൊക്കെ ആ ഗോൾഡൻ കളറിൻ്റെ ലൈനിങ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ നല്ല വീതിയുള്ള ഫെൻഡേഴ്സാണ്. എയർവെൻറ്റും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. പിന്നെ മഡ് ഫ്ലാപ്പ് വേറൊരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അലോവിയിൽ കമ്പനി സ്റ്റോക്ക് ആയിട്ട് തന്നെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു അലോവിയനാണ് അന്നത്തെ കാലത്ത് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ട്രാൻസാമിൻ്റെ ഒരു സ്റ്റിക്കറിങ് കാണാം. സൈഡ് മിററൊക്കെ ഒരു ബുള്ളറ്റിൻ്റെ ഷേപ്പിൽ സിമ്പിളായിട്ടുള്ള ചെറിയൊരു സൈഡ് മിററാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് വിൻഡോ ഒറ്റ സൈഡ് വിൻഡോ ആണ്. നല്ല വലുപ്പമുള്ള ഒറ്റ ഒരു സൈഡ് വിൻഡോ ആണ്. 2-door ആണ് ഈ വണ്ടി വരുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലും അതിൻ്റെ താഴെ കീ ഹോളും കൊടുത്തിട്ടുണ്ട്. വലിയ നല്ല നീളമൊരു ഡോറാണ്. പിന്നെ ഇതിൻ്റെ ബി പില്ലറുമേ ഒരു അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്കത്തെ ആ ഒരു മഡ് ഫ്ലാപ്പിൻ്റെ ഭാഗം. ബാക്കത്തെ വീലാണിത്. ബാക്കിലേക്ക് വരുമ്പോഴും നല്ല സിമ്പിളായിട്ടുള്ളൊരു റിയർ ഗ്ലാസ്സാണ് ഇതിനുള്ളത്. അതും കർവ് ചെയ്തിട്ടുള്ളൊരു റിയർ ഗ്ലാസ്സാണ്. അതിൻ്റെ ചുറ്റോറായിട്ടൊരു അലോയ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൾഭാഗം ഫുള്ളി പ്ലെയിൻ ആയിട്ടുള്ളൊരു റൂഫാണ് ഇതിനുള്ളത്. സൈഡിലായിട്ട് തന്നെ റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ എഡ്ജും ഭയങ്കര സ്മൂത്താണ്. ബാക്കത്തെ ടൈൽ ലാമ്പ് സെക്ഷനൊക്കെ വേറെ ലെവലായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണിത്. ഒരു ചെറിയ ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ലിപ് സ്പോയിലർ. പിന്നെ ബാക്കിലായിട്ട് ട്രാൻസാം എന്ന് എഴുതിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു ഗോൾഡൻ കളർ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കത്തെ ബമ്പർ ലിപ്പൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബമ്പർ ലിപ്പാണ്. അപ്പുറത്തെ സൈഡിലും അതുപോലെ എല്ലാ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈലൻസർ വേറൊരു പ്രത്യേകതയാണ്. രണ്ട് സൈഡിലായിട്ട് താഴത്തേക്ക് ആയിട്ടാണ് ഇതിൻ്റെ സൈലൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ 4 pipe ആണുള്ളത് സൈലൻസറിൻ്റെ. ഫെൻഡറും കാര്യങ്ങളൊക്കെ നല്ല വീതിയുള്ള ഫെൻഡറാണ്. നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറാം. നല്ല പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ റഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കാണാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡോർ പാഡ്. ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ഡോർ പാഡാണ്. നോർമലായിട്ടുള്ള ഡോർ അൺലോക്കും ഗ്രാബ് ഹാൻഡിലും പിന്നെ അൺലോക്ക് ചെയ്യുന്ന ഭാഗവും ഒക്കെ ഇതിമേലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് കാത്തനൊക്കെ സെൻറ്ററിലാണ് ഉള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ ബ്രേക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഈ തലക്ക് കാണുന്നതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ആക്സിലേറ്റർ ഒരു വെറൈറ്റി രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അന്നത്തെ കാലത്തെ ചെറിയൊരു സെറ്റും പിന്നെ പല മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മീറ്റർ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മീറ്റർ തന്നെയാണിത്. RPM കാര്യങ്ങളൊക്കെ 80 വരെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതായത് 8000 RPM. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല്, 3-spoke. പിന്നെ ഹെഡ്ലൈറ്റിന് വൈബ്രൻറ്റിങ് കൺട്രോളൊക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് മെലിഞ്ഞൊരു കമ്പാണത്.
പിന്നെ ഇവിടെ ഒരു വയറിങ്ങിൻ്റെ ഒക്കെ സെക്ഷൻ കാണാം. ഇതാണ് ഇതിൻ്റെ ചാവി. ഇതിന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചാവിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ച് ഇവിടെയാണ്, സെൻട്രലായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ആംബ്രസ്റ്റ് ഇവിടെ കാണാം. ഇതാണ് ലെഫ്റ്റ് സൈഡത്തെ ഡോർ പാഡ്. പിന്നെ ഇതൊരു ഫോർ സീറ്റർ വണ്ടിയാണ്. ബാക്കിൽ ഡോറില്ല. ബാക്കിലത്തെ സീറ്റൊക്കെ ഭയങ്കര ചെറിയ സീറ്റാണ്. ബാക്കിലൊരു ബക്കറ്റ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല. ഇരിക്കാൻ കുറച്ച് പണിയാവും. ഇതിൽ ഇരിക്കാൻ കുറച്ചല്ല, നല്ല രീതിയിൽ പണിയാവും. പിന്നെ ഒരു റീഡിങ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് മേലായിട്ട്. സൺവൈസറും കാര്യങ്ങളൊക്കെ, അതായത് സിം ബേസിക് ആയിട്ടുള്ള സൺവൈസറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റ് ബെൽറ്റൊക്കെ മോൾ ഭാഗത്തായിട്ടാണ് ഇവർ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പോണ്ടിയാക്കിൻ്റെ ക്വിക്ക് റിവ്യൂ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ബൈ.